morning, dear students. Today we have to discuss the remaining part of classification of political parties by Maurice Duverger. We have already discussed single party system, one party system, and two party system, its merits and demerits. Now we take into consideration of the another classification made by Maurice Duverger, that is multi-party system. In a multi-party system, three or more parties were regularly secure substantial number of votes and are able to share power. There is a chance of coalition politics if no party get majority to form government. മൂന്നോതിലധികമോ രാഷ്ട്രീയ പാർട്ടികൾ നിർണായക ശക്തികളായി വരുന്ന ഒരു സാഹചര്യത്തെയാണ് മൾട്ടി പാർട്ടി സിസ്റ്റം എന്ന് പറയുന്നത്. മൾട്ടി പാർട്ടി സിസ്റ്റത്തിൻ്റെ പ്രത്യേകത പലപ്പോഴും കൂട്ടുകക്ഷി രാഷ്ട്രീയത്തിനും മുന്നണി രാഷ്ട്രീയത്തിനുമൊക്കെ ഇത് കാരണമാവുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെങ്കിൽ 1989 ശേഷം 2014 വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾക്ക് മൂന്നോതിലധികമോ രാഷ്ട്രീയ പാർട്ടികൾ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. 2014 വരെ നമുക്ക് ശക്തമായ ഒരു മുന്നണി മൾട്ടി പാർട്ടി സിസ്റ്റം നമുക്കുണ്ടായിരുന്നു. സിൻസ് 1989 to 2004 ഇന്ത്യ ഹാവ് ബീൻ വിറ്റ്നസ് ദി സിസ്റ്റം ഓഫ് മൾട്ടി പാർട്ടി സിസ്റ്റം. നോ പാർട്ടി ഗെറ്റ്സ് അഡിക്വേറ്റ് മെജോറിറ്റി ടു ഫോം ഗവൺമെൻറ് ആൻഡ് സംടൈംസ് ദി മെജോറിറ്റി ഓഫ് ടൈം it leads to coalition government, sometimes unstable governments, and governments cannot complete its term of 5 years. Some governments have only get the chance of to stay in power only for 11 months or 12 months or something like that. That kind of system is called multi-party system, when three or more political parties get adequate political and popular strength, electoral strength to in a country, and sometimes no party get adequate majority to form government. That leads to coalition politics or munani rashtrayathinekku karanamaavuna oru sahayam. Then its merits. It is more democratic. It is more democratic in the sense that it accommodates or it represents more and more sections of people. Inculcates or it includes, it is very inclusive in the sense that it gives representation to minorities, different sections of people, different race, religion, caste, language, etc. It accommodates the interests of various sections. വിവിധ വിഭാഗങ്ങളുടെ താല്പര്യങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സംവിധാനമാണ്. ഉദാഹരണത്തിന് നോക്കപ്പോൾ നമ്മൾ 2014 വരെയുള്ളൊരു മന്ത്രിസഭയിൽ മുസ്ലിം ലീഗിന് കേന്ദ്രമന്ത്രി സ്ഥാനം വരെ ലഭിച്ചിട്ടുണ്ട്. നോക്കാം, മുസ്ലിം ലീഗ് വളരെ ചെറിയ പാർട്ടി, 2-3 MP മാത്രം ഉള്ള വളരെ കുറഞ്ഞ പ്രദേശങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടിയാണെങ്കിൽ പോലും അതിനു വരെ കേന്ദ്രമന്ത്രി സ്ഥാനം ലഭിക്കുന്ന ഒരു സാഹചര്യം മൾട്ടി പാർട്ടി സിസ്റ്റം കൊണ്ടുണ്ടായത്. ബൈ പാർട്ടി സിസ്റ്റമോ സിംഗിൾ പാർട്ടി സിസ്റ്റമോ സംഭവിക്കില്ല. അപ്പോൾ വ്യത്യസ്ത കൂടുന്ന ആൾക്കാരെ ജനാധിപത്യത്തിലേക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. അതുകൊണ്ട് ഇത് കൂടുതൽ ജനാധിപത്യകരാണ്, ഇത് കൂടുതൽ വിഭാഗങ്ങളെ അവരുടെ താല്പര്യങ്ങളെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നുണ്ട്. ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് എക്സിക്യൂട്ടീവ് ഈസ് ഇമ്പോസിബിൾ ഇൻ കോയിലേഷൻ പൊളിറ്റിക്സ്. പിന്നെ കോയിലേഷൻ സിസ്റ്റം ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ആക്ട് ലൈക്ക് ഡിക്റ്റേറ്റേഴ്സ്, പർട്ടിക്കുലർലി ദ റൂളേഴ്സ് ഓർ പ്രൈം മിനിസ്റ്റർ ഓർ പ്രസിഡൻറ്റ്, ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ആക്ട് ലൈക്ക് ദാറ്റ്. ദർ ആർ സോ മെനി discussions and deliberations. There should be so many discussions and deliberations before taking into a final decision. ഒരു മൾട്ടി പാർട്ടി സിസ്റ്റത്തിൽ ഭരണാധികാരി ഏകാധിപതിയുടെ പോലെ പെരുമാറുന്നു, ഏകാധിപതിയെ പോലെ പെരുമാറുന്ന ഒരു സാഹചര്യം വളരെ കുറവാണ്. അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം എല്ലാ പാർട്ടികളും കൂടി ചർച്ച ചെയ്ത് മാത്രമേ തീരുമാനത്തിൽ വയ്ക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്ന് ആൾക്കാരെ പിന്തുണ പിൻവലിച്ചിട്ട് പുറത്തു പോകും. അപ്പോൾ അതുകൊണ്ട് ഭരണകക്ഷിക്കോ, ഭരിക്കുന്ന പാർട്ടിക്കോ, അല്ലെങ്കിൽ
പ്രധാനമന്ത്രിക്കോ ഏകാധിപതികളെ പോലെ പെരുമാറുന്ന ഒരു സാഹചര്യമുണ്ട്. ചോയ്സ് ഓഫ് ഇലക്ട്രേറ്റ്സ് ഇൻക്രീസസ്, ജനങ്ങളുടെ ചോയ്സ് വളരെ കൂടുതലാണ്. ഇപ്പോൾ ഇന്ത്യ തന്നെ നോക്കുക, നമ്മൾ മൾട്ടി പാർട്ടിസ്റ്റാണ് ഏകദേശം പ്രാക്ടീസ് ചെയ്യുന്നത്. കേരളത്തിലുള്ള കേരളത്തിലെ ജനങ്ങൾക്കുള്ള ചോയ്സ് അല്ല തമിഴ്നാട്ടിലുള്ളത്, തമിഴ്നാട്ടിൽ വേറെ ചോയ്സാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് തന്നെ LDF, UDF, BJP ഇവിടെ ഒരു വേറെ സംവിധാനം ആയതുകൊണ്ട് മൂന്ന് ചോയ്സെങ്കിലും അതിനുള്ളിലേക്ക് കിടക്കുകയാണെങ്കിൽ നിങ്ങൾ പാർട്ടികൾ നോക്കുകയാണെങ്കിൽ എത്ര പാർട്ടികളാണുള്ളത്? 10-12 പാർട്ടികൾ ഇതിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. ഇൻ ദാറ്റ് സെൻസ് ഇറ്റ് ഈസ് ഗിവ്സ് ഇൻക്രീസസ് യുവർ ചോയ്സസ്, ദെൻ ഇറ്റ് മോർ സെൻസിറ്റീവ് ആൻഡ് റെസ്പോൺസീവ് ടു പബ്ലിക് ഒപ്പീനിയൻ. മൾട്ടി പാർട്ടി സിസ്റ്റം ഈസ് മോർ റെസ്പോൺസീവ് ആൻഡ് സെൻസിറ്റീവ് ടു പബ്ലിക് ഒപ്പീനിയൻ ബിക്കോസ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഓർ ഇറ്റ് കമ്പോസ്ഡ് ഓഫ് സെവറൽ പൊളിറ്റിക്കൽ പാർട്ടി, സെവറൽ സെക്ഷൻസ് ഓഫ് പീപ്പിൾ. ദെൻ ദ ഹാവ് ടു അഡ്രസ് ഓൾ ദി ഇൻട്രസ്റ്റ് ഓഫ് പീപ്പിൾ. ജനങ്ങളുടെ താല്പര്യങ്ങളെ പരിഗണിക്കാതെ, പൊതുജനങ്ങളുടെ അഭിപ്രായത്തെ പരിഗണിക്കാതെ ഇതിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. പൊതുജനാഭിപ്രായങ്ങൾ എന്താണോ എന്നതിനെ മനസ്സിലാക്കി മാത്രമേ മൾട്ടി പാർട്ടീസിൽ കാര്യങ്ങൾ മുന്നോട്ടുള്ളൂ. ഇപ്പോൾ വളരെ അടുത്ത് തന്നെ നമ്മൾ KSEB KSEB ബില്ലിംഗ് സെഷനുമായി ബന്ധപ്പെട്ട്, അല്ല സോറി, കറണ്ട് ബില്ല് വരുന്നതായിട്ട് ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങൾ ജനങ്ങൾക്ക് പൊതുവെ അതൃപ്തി ഉണ്ടെന്ന്, പബ്ലിക് ഒപ്പീനിയൻ ജനങ്ങൾക്ക് അതൃപ്തി ഉണ്ടെന്ന് കണ്ടപ്പോൾ ഗവൺമെൻറ് പതിയെ അതിലെ ഇളവുകൾ പ്രഖ്യാപിക്കുന്നതിനൊക്കെ തയ്യാറായ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതൊക്കെ അതിനെ ഇത് വളരെ സെൻസിറ്റീവാണ്. അതേസമയം നോക്കുക, കേന്ദ്രത്തിൽ മൾട്ടി പാർട്ടീസ് ഇപ്പോൾ ഉണ്ടെന്ന് പറയാൻ കഴിയും. 2014 ശേഷം മൾട്ടി പാർട്ടീസ് ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. കാരണം വളരെ ഇപ്പം BJP ഒഴികെ കോൺഗ്രസ് പാർട്ടിയൊന്നും അധികാരത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. നമുക്ക് ഈ 55 സീറ്റിൽ നിന്ന് 250 എന്ന് പറയാൻ, 575 സീറ്റിലേക്ക് വരിക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് ശേഖരം കേന്ദ്രത്തിലേക്ക് ഒരു വൺ പാർട്ടി ഡോമിനൻ സിസ്റ്റം പോലെ നേരത്തെ പറഞ്ഞത് 2014 വരെ അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ അന്ന് വരെ ഉണ്ടായിരുന്ന കാര്യങ്ങളിൽ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ, ജനങ്ങളുടെ താല്പര്യങ്ങളെ കുറച്ചുകൂടെയൊക്കെ പരിഗണിക്കുന്ന ഒരു സിസ്റ്റം, അല്ലെങ്കിൽ അത് സെൻസിറ്റീവ് ആവും. മൾട്ടി പാർട്ടിസം വരുമ്പോൾ ഒരുപാട് പാർട്ടികൾ ജനങ്ങളുടെ അഭിപ്രായം പറയാൻ വേണ്ടിയുണ്ട്. ദർ ആർ സോ മെനി പൊളിറ്റിക്കൽ പാർട്ടീസ് ഓൺ ബിഹാഫ് ഓഫ് പീപ്പിൾ ആൻഡ് ദേ ട്രൈ ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദെയർ സെക്ഷൻസ് ഓർ ദെയർ പീപ്പിൾ. ഇൻ ദാറ്റ് സെൻസ് ഇറ്റ് ഈസ് മോർ സെൻസിറ്റീവ് ടു പബ്ലിക് ഒപ്പീനിയൻ. ദെൻ ഡിമെറിറ്റ്സ് ഓഫ് മൾട്ടി പാർട്ടി സിസ്റ്റം. ഫസ്റ്റ്, വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഡിമെറിറ്റ് ഈസ് ദാറ്റ് ഇറ്റ് പ്രൊഡ്യൂസസ് അൺസ്റ്റേബിൾ ഗവൺമെൻറ്സ് ഡ്യൂ ടു കോയിലേഷൻ പൊളിറ്റിക്സ്. യൂഷ്വൽ തിങ് ഇത് ഈ കോയിലേഷൻ കൂട്ടുകക്ഷി രാഷ്ട്രീയമായതുകൊണ്ട് ചിലപ്പോൾ എപ്പോഴൊക്കെ ഇത് അൺസ്റ്റേബിൾ ഗവൺമെൻറ് ഉണ്ടാക്കാറുണ്ട്. ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, കേരളത്തിൽ ഇന്ത്യയിൽ കൂട്ടുകക്ഷി ഭരണം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ 89 ശേഷമുള്ള ഒരു കാലഘട്ടത്തിൽ 89-99 ഇടയിൽ 5 ഇലക്ഷൻ നടന്നിട്ടുണ്ട്. പ്രധാനമന്ത്രിമാർ വിശ്വനാഥ് EP സിംഗ്, ചന്ദ്രശേഖർ, നരസിംഹറാവു, ദേവഗൌഡ, IK ഗുജറാൾ, AB വാജ്പേയി. നോക്കൂ, അതിന് 10 കൊല്ലത്തിനിടയ്ക്ക് നമ്മൾ 6 പ്രധാനമന്ത്രിമാരെ കണ്ടു. 6 പ്രധാനമന്ത്രിമാർ. പിന്നീട് ആ 10 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ 2014 മുതൽ 2020 വരെയുള്ള 16 കൊല്ല കാലത്തിനിടയിൽ, അല്ലെങ്കിൽ 2000 മുതൽ കുണ്ടമ്മന് ശേഷമുള്ള 20 കൊല്ല കാലത്തിനിടയിൽ നമ്മൾ 2-2 പ്രധാനമന്ത്രിമാരെ കണ്ടുള്ളൂ. പക്ഷെ കോയിലേഷൻ പൊളിറ്റിക്കിനിടയ്ക്ക് ഒരുപാട് എന്താ പറയുക, അനിശ്ചിതത്വം ഉണ്ടാകുന്ന, രാഷ്ട്രീയമായ സ്ഥിരതയില്ലായ്മ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം ഉണ്ട്. ദെൻ ലാക്ക് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി ബിക്കോസ് ഓഫ് ഫ്രീക്വൻ്റ് ചേഞ്ചസ് ഇൻ ഗവൺമെൻറ്. ഇഫ് ദി ഫ്രീക്വൻ്റ് ചേഞ്ചസ് ഇൻ ഗവൺമെൻറ് ഒക്കേഴ്സ് ഓർ ഗവൺമെൻറ് യൂഷ്വലി ചേഞ്ചസ്, ഇറ്റ് ലീഡ്സ് ടു അഡ്മിനിസ്ട്രേറ്റീവ്ലി ഇറ്റ് ബിക്കം വെരി പുവർ, ഓർ ലാക്ക് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി വിൽ ബി ചലഞ്ച് ഓർ ഇറ്റ് ഗോട്ട് ത്രെട്ടൻഡ്. നമ്മളുടെ ഭരണപരമായ എഫിഷ്യൻസി പലപ്പോഴും കുറയാൻ സാധ്യതയുണ്ട്. കാരണം ഗവൺമെൻറ് മാറി മാറി വരികയാണ്. ഒരു ഗവൺമെൻറ്റിന് അതിൻ്റെ ഭരണത്തെ കൃത്യമായി കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവും. ഈ കൂട്ടുകെട്ടി ഭരണം വന്ന് കൂടെ കൂടെ ഗവൺമെൻറ്റുകൾ മാറുമ്പോൾ വളരെ അസ്ഥിരമായ ഗവൺമെൻറ്റുകൾ ഉണ്ടാകും, ഭരണപരമായ വളരെ ദുർബലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ദെൻ മൾട്ടിപ്ലിസിറ്റി ഓഫ് ചോയ്സ് ലീഡ്സ് ടു കൺഫ്യൂഷൻ. പലപ്പോഴും മൾട്ടി പാർട്ടിസത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ചോയ്സ് ഉണ്ട്, അത് നിങ്ങൾ കൺഫ്യൂഷൻ ആക്കും, നിങ്ങൾ ഏതിനെ തിരഞ്ഞെടുക്കുന്നൊരു സാധനം. ഇപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, ഓക്കെ, അതും കേരളത്തിലില്ല, കേരളത്തിൽ അതിന് ഒരു സീറ്റ് പോലും ജയിക്കുന്ന രീതിയിലേക്ക് വന്നിട്ടില്ല. മറ്റ് സംസ്ഥാനങ്ങളുടെ ജനങ്ങൾ നോക്കുമ്പോൾ BJP ഒരു ഭാഗത്തുണ്ട്, വേറെ ഭാഗത്ത് പലപ്പോഴും അപ്പം അവർക്ക് ജനങ്ങൾ
ബി ജെ പി എതിരായിട്ട് വോട്ട് ചെയ്തിട്ടോ ബി ജെ പി കൈകൂലായിട്ട് വോട്ട് ചെയ്തിട്ടോ ആരാണ് അധികാരത്തിൽ വരികയെന്നൊന്നും പറയാൻ കഴിയില്ല. മൾട്ടി പാർട്ടിസ്റ്റ് ആകുമ്പോൾ അവർക്ക് അതുകൊണ്ട് തന്നെ ഇപ്പോൾ തമിഴ്നാട്ടിൽ നോക്കുകയാണ് ഡി എം കെയും എ ഐ ഡി എം കെയാണ് ഡി ഡി എന്ന്. തമിഴ്നാട്ടിലും ബി ജെ പിക്ക് സാധ്യത കുറവാണ്, കുറച്ച് സീറ്റൊക്കെ കിട്ടുള്ളൂ. ഇപ്പോൾ കേരളത്തിൽ ഞങ്ങൾ വോട്ട് ചെയ്താൽ ആർക്ക് വോട്ട് ചെയ്താലും ബി ജെ പിക്ക് എതിരാണ്. ബി ജെ പി മുന്നണിക്ക് ഒഴികെ അവർക്ക് സീറ്റൊന്നും കിട്ടില്ല. നിങ്ങൾ യു ഡി എഫിന് വോട്ട് ചെയ്താലും എൽ ഡി എഫിന് വോട്ട് ചെയ്താലും അൾട്ടിമേറ്റ്ലി അത് ബി ജെ പിക്ക് എതിരായിട്ടുള്ള വോട്ട് മാത്രമാണ്. ജനങ്ങളുടെ കൺഫ്യൂഷൻ, നിങ്ങൾ എൽ ഡി എഫിന് വോട്ട് ചെയ്തിട്ട് എൽ ഡി എഫ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാനൊന്നും പോകുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള മൾട്ടിപ്പിൾ സിറ്റി ഓഫ് ചോയ്സ് ലീഡ്സ് ടു കൺഫ്യൂഷൻ. ദെൻ കണ്ടിന്യൂറ്റി ഓഫ് ഗവൺമെൻറ് പോളിസീസ് ആർ ആൾസോ അണ്ടർ ത്രെറ്റ്. കണ്ടിന്യൂറ്റി ഓഫ് ഗവൺമെൻറ് പോളിസീസ് ആർ ആൾസോ അണ്ടർ ത്രെറ്റ് ബിക്കോസ് ഓഫ് ഫ്രീക്വൻറ്റ് ചേഞ്ച് ഇൻ ഗവൺമെൻറ്. ഗവൺമെൻറ് പോളിസിയുടെ കണ്ടിന്യൂറ്റി ഒരു തുടർച്ച പലപ്പോഴും നഷ്ടപ്പെടുന്നതിന് കാരണമാകുന്നു. കാരണം ഇത് പലപ്പോഴും ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഗവൺമെൻറ് കൂടെ കൂടെ മാറുകയാണ്. അപ്പോൾ തുടർച്ചയായിട്ടൊരു പോളിസി കൊണ്ടുവരുന്നതിന് പലപ്പോഴും ഗവൺമെൻറ്റുകൾക്ക് കഴിയാറില്ല. ദെൻ മൾട്ടി പാർട്ടി സിസ്റ്റം ഈസ് ഓവർ, ഇറ്റ്സ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഈസ് ഓവർ. ദെൻ വി ഹാവ് ടു എൻ്റർ ഇൻ ടു അനദർ ടോപ്പിക്, ദറ്റ് ഈസ് അഗെയിൻ മോറിസ് ജോർജ്ജസ് അനാലിസിസ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ്. മോറിസ് ജോർജ്ജ് ഹാസ് സ്റ്റഡീഡ് ദി ഓർഗനൈസേഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് ക്ലാസിഫൈഡ് ദം ഇൻ ടു ഫോർ ടൈപ്സ്. അദ്ദേഹം രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ച് പിന്നെ പഠിക്കേണ്ടത്. നേരത്തെ പഠിച്ച വ്യത്യാസമായി അദ്ദേഹം ഇതിനകത്ത് പ്രധാനമായും അതിൻ്റെ സംഘടനാ സംവിധാനത്തെക്കുറിച്ചും അതിൻ്റെ വർക്കിങ്ങിനെ കുറിച്ചും. നേരത്തെ അദ്ദേഹം പഠിച്ചത് പാർട്ടി സിസ്റ്റത്തെക്കുറിച്ചാണ്. ഒരു രാജ്യത്ത് നിലനിൽക്കുന്ന പാർട്ടി സമ്പ്രദായം എങ്ങനെയാണ് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് വൺ പാർട്ടി, ടു പാർട്ടി, മൾട്ടി പാർട്ടികൾ. വിച്ച് മീൻസ് ദാറ്റ് ദി പാർട്ടി സിസ്റ്റം ദാറ്റ് എക്സിസ്റ്റ് ഇൻ എ കൺട്രി ഓർ എ സ്റ്റേറ്റ് ഹാസ് ദി ബേസ് ഓഫ് ഏർലിയർ ക്ലാസിഫിക്കേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികളെ ക്ലാസിഫൈ ചെയ്ത്, അദ്ദേഹം രാഷ്ട്രീയ പാർട്ടികളെ അല്ല ക്ലാസിഫൈ ചെയ്ത്, രാഷ്ട്രീയ സംവിധാനങ്ങളെ ഓരോ രാഷ്ട്രത്തെയും അത് വൺ പാർട്ടി, ഇപ്പോൾ ഇന്ത്യ മൾട്ടി പാർട്ടിയാണോ വൺ പാർട്ടി ഡോമിനൻ്റ് ആണോ വൺ പാർട്ടിയാണോ എന്നാണ് ക്ലാസിഫൈ ചെയ്ത്. ഇന്ത്യയിലെ പാർട്ടികളെക്കുറിച്ചല്ല അദ്ദേഹം പറഞ്ഞു, അല്ല അമേരിക്കയിൽ വൺ പാർട്ടി സിസ്റ്റമാണ് ടു പാർട്ടി സിസ്റ്റമാണ്, യു കെയിൽ വൺ പാർട്ടിയാണോ ടു പാർട്ടിയാണോ, ചൈനയിലുള്ള സംവിധാനം എങ്ങനെയാണ്. അങ്ങനെ ഓരോ രാജ്യങ്ങളുടെയും പാർട്ടി സമ്പ്രദായത്തെ ക്ലാസിഫൈ ചെയ്യുന്നെങ്കിൽ ഹിയർ ഹി ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദി ഓർഗനൈസേഷൻ ആൻഡ് വർക്ക് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് വർക്കിംഗ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് ക്ലാസിഫൈഡ് ദം ഇൻ ടു ഫോർ ടൈപ്സ്. അദ്ദേഹം അതിനെ നാലായിട്ട് തിരിച്ചു. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ കോക്കസ് പാർട്ടി, സി ഐ യു സി വി എസ് കോക്കസ് പാർട്ടി. ദിസ് ടൈപ്പ് ഓഫ് പാർട്ടീസ് ആർ ലൈക്ക് ക്ലിക്ക് ഓർ കോർ കമ്മിറ്റി. ഇത് ഒരു ക്ലിക്കാണ്, ഒരു ചെറിയ ഗ്രൂപ്പാണ്, ഓർ കോർ കമ്മിറ്റി. സൈസ് ഈസ് വെരി സ്മാൾ ബട്ട് ക്വാളിറ്റി ആൻഡ് ഇൻഫ്ലുവൻസ് ആർ വെരി ഹൈ. ഇതിൻ്റെ സൈസ് വെരി വളരെ ചെറുതായി, വളരെ ചെറിയ പാർട്ടി ആയിരിക്കും, പക്ഷേ ഇതിൻ്റെ ഇൻഫ്ലുവൻസ് വളരെ ഹൈ ആയിരുന്നു. ദി പാർട്ടി മേ ബി ഗ്രൂപ്പ് ഓഫ് നോട്ടബിൾസ്, വളരെ പ്രധാനപ്പെട്ട ചില നേതാക്കന്മാർ ഒക്കെ, വളരെ ശ്രദ്ധിക്കപ്പെട്ട നേതാക്കന്മാരൊക്കെ ഉള്ള പാർട്ടി ആയിരിക്കും. കോക്കസ് പാർട്ടി പ്ലേ ആൻ ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ വളരെ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന വളരെ ചെറിയ പാർട്ടികൾ. ജനങ്ങളുമായിട്ട് ജനങ്ങളുടെ സപ്പോർട്ടൊക്കെ വളരെ കുറവായിരിക്കും, പക്ഷേ അവർക്ക് അവരുടെ ഇൻഫ്ലുവൻസ്, അവർക്ക് അതിൻ്റെ തീരുമാനങ്ങളിലുള്ള ഒരു സ്വാധീനം വളരെ വലുതായിരിക്കും. ഇന്ത്യയിൽ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ഇന്ത്യയിലെ ഈ ഞാനീ പറയാൻ പോണ പാർട്ടി കോക്കസ് പാർട്ടിയാണെന്നല്ല പറഞ്ഞത്, ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് ഭരണത്തിലൊന്നും അവരുണ്ടാവില്ല, പക്ഷേ അവരുടെ നയങ്ങൾ എന്താണ്, അവർക്ക് ഓരോ പ്രശ്നത്തിലുള്ള നിലപാട് എന്താണെന്നുള്ളത് രാജ്യം ഉറ്റുനോക്കും, രാഷ്ട്രത്തിലെ ഭരണാധികാരികൾ ശ്രദ്ധിക്കും, ജനങ്ങൾ ശ്രദ്ധിക്കും, അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പാർട്ടികൾ നമ്മൾ കോക്കസ് പാർട്ടി. സൈസ് ഈസ് വെരി സ്മാൾ ബട്ട് ക്വാളിറ്റി ആൻഡ് ഇൻഫ്ലുവൻസ് ആർ വെരി ഹൈ. ദ പാർട്ടി മേ ബി ഗ്രൂപ്പ് ഓഫ് മേ ബി എ ഗ്രൂപ്പ് ഓഫ് നോട്ടബിൾസ്. കോക്കസ് പ്ലേ ആൻ ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് കോക്കസ് പാർട്ടി. ദെൻ ബ്രാഞ്ച് പാർട്ടി. ബ്രാഞ്ച് പാർട്ടീസ് ആർ ഇൻവെൻഷൻ ഓഫ് സോഷ്യലിസ്റ്റ് പാർട്ടീസ്. സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ ഒരു സംഭാവനയാണ് ബ്രാഞ്ച് പാർട്ടീസ് ഫോർ മെയിൻറ്റെയിനിങ് ടച്ച് വിത്ത് പീപ്പിൾ. ഈ സോഷ്യലിസ്റ്റ് പാർട്ടീസ് ആൾവേസ് ട്രൈ ടു മെയിൻറ്റെയിനിങ് ക്ലോസ് റിലേഷൻ വിത്ത് ഓർ ടച്ച് വിത്ത് പീപ്പിൾ. ജനങ്ങളുമായി എപ്പോഴും ബന്ധപ്പെട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന പാർട്ടികളാണ് പൊതുവെ സോഷ്യലിസ്റ്റ് പാർട്ടികൾ. ഈ സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ ഒരു സംഭാവനയാണ് ഈ ബ്രാഞ്ച് പാർട്ടീസ്. ദീസ് ആർ ലെസ് സെൻട്രലൈസ്ഡ് ദാൻ കോക്കസ് പാർട്ടീസ് ആൻഡ് ലീഡേഴ്സ് മെയിൻറ്റെയിൻ ക്ലോസ് ടച്ച് വിത്ത് പീപ്പിൾ. ഇറ്റ് ഈസ് നമ്മൾ നേരത്തെ പറഞ്ഞ കോക്കസ് പാർട്ടി ഹൈലി സെൻട്രലൈസ്ഡ് ആണ്.
വളരെ കേന്ദ്രീകരിക്കപ്പെട്ട നേതാക്കന്മാരാണ് തീരുമാനമെടുക്കുന്നത്. വളരെ ഇൻഫ്ലുവൻസിങ് ആയ നേതാക്കന്മാരുള്ള പാർട്ടിയാണ് കോക്കസ് പാർട്ടി. ഈ ബ്രാഞ്ച് പാർട്ടിയാണെങ്കിൽ ഇറ്റ് ഈസ് ലെസ് സെൻട്രലൈസ്ഡ് ദാൻ കോക്കസ് പാർട്ടി. കോക്കസ് പാർട്ടിയേക്കാൾ കുറച്ചുകൂടി വികേന്ദ്രീകരിച്ചാണ്, ജനങ്ങളുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്നവരാണ്. ആൻഡ് മെയിൻറ്റെയിൻ ലീഡേഴ്സ് മെയിൻറ്റെയിൻ ക്ലോസ് ടച്ച് വിത്ത് പീപ്പിൾ, ജനങ്ങളുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന സംവിധാന ആൾക്കാരാണ് കോക്കസ് പാർട്ടി. നമ്മൾ ഈ പാർട്ടിയുടെ ക്ലാസിഫിക്കേഷൻ പ്രധാനമായിട്ടും ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. ഏർലിയർ മോറിസ് ഡിവർജർ ഹാസ് മെയ്ഡ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് പാർട്ടി സിസ്റ്റം, പാർട്ടി സംവിധാനങ്ങൾ, ഓരോ രാജ്യത്തും ഉള്ള പാർട്ടി സംവിധാനം എന്താണ് എന്നുള്ളതാണ് ക്ലാസിഫൈ ചെയ്ത്. ഇന്ത്യയിൽ മൾട്ടി പാർട്ടി സിസ്റ്റമാണ്, ഇന്ത്യയിൽ ഒരു സമയത്ത് വൺ പാർട്ടി ഡോമിനൻ സിസ്റ്റം ആയിരുന്നു, അമേരിക്കയിൽ ടു പാർട്ടി സിസ്റ്റമാണ്, അല്ലെങ്കിൽ ചൈനയിൽ സിംഗിൾ പാർട്ടി വൺ പാർട്ടി സിസ്റ്റമാണ്, ക്യൂബയിൽ വൺ പാർട്ടി സിസ്റ്റമാണ്. അപ്പോൾ ആ ഒരു രാഷ്ട്രത്തിലുള്ള പാർട്ടി സംവിധാനങ്ങളെക്കുറിച്ചാണ് ക്ലാസിഫൈ ചെയ്ത്. ഇവിടെ അദ്ദേഹം ക്ലാസിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നത് ഹിയർ ദി ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് വർക്കിംഗ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടി, രാഷ്ട്രീയ പാർട്ടികളുടെ ഘടന, അതിൻ്റെ വർക്കിംഗ്, അതിൻ്റെ അതിനെ ആ ബേസിലാണ് ക്ലാസിഫൈ ചെയ്തത് കോക്കസ് പാർട്ടി. കോക്കസ് ചെറിയൊരു കോക്കസ് ആണെന്ന് പറയും, ചെറിയൊരു ഗ്രൂപ്പ് എന്ന് പറയും. രണ്ടാമത്തെ ബ്രാഞ്ച് പാർട്ടി സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രീതിയാണ്, ബ്രാഞ്ചുകളുണ്ടാക്കും, ബ്രാഞ്ചുകളുണ്ടാക്കിയിട്ട് ജനങ്ങളുമായിട്ട് വളരെ അടുത്ത ബന്ധം ഉണ്ടാക്കും. എല്ലായിടത്തും ശാഖകൾ ഉണ്ടാക്കുന്ന പാർട്ടികൾ, ശാഖകളുള്ള പാർട്ടികളെയാണ് ബ്രാഞ്ച് പാർട്ടീസ് എന്ന് പറയും. ദെൻ സെൽഫ് പാർട്ടീസ്, സെൽഫ് പാർട്ടീസ് ആർ ലൈക്ക് ഫാസിസ്റ്റ് ആൻഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടീസ്. അത് സെൽഫ് പാർട്ടീസ് എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും, സോറി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും ഫാസിസ്റ്റ് പാർട്ടികളുടെ രീതിയാണ് സെൽഫ് പാർട്ടീസ്. സെല്ലെന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ കോശങ്ങൾ എന്ന് പറയുന്ന പോലെയാണ്. മനുഷ്യത്തിന് ഒരുപാട് കോശങ്ങളുണ്ട് എന്ന് പറയുന്ന പോലെ സെൽഫ് പാർട്ടീസ് ഹാവ് വൈഡ് നെറ്റ്വർക്ക് സ്കാറ്റേഡ് എവരിവെയർ ഇൻ കൺട്രി ആൻഡ് ട്രൈ ടു എക്സ്പാൻഡ് ദെയർ ഹോൾഡ്. മനുഷ്യത്തിൽ മുഴുവൻ ഒരുപാട് കോശങ്ങൾ നിർമ്മിക്കപ്പെട്ടെന്ന് പറയുന്ന പോലെ രാജ്യത്തെമ്പാടും ഇങ്ങനെ ഒരുപാട് സെല്ലുകൾ പോലെ, ചെറിയ ചെറിയ കോശങ്ങൾ പോലുള്ള ഇവരുടെ യൂണിറ്റുകൾ ഉണ്ടാക്കും. ദേ ഡെവലപ്പ് ദ പാർട്ടീസ് ഹാവ് വൈഡ് നെറ്റ്വർക്ക്, വളരെ വിശാലമായ ഒരു നെറ്റ്വർക്ക് ഉണ്ടാവും, ഒരു ബന്ധമുണ്ടാവും. ആൻഡ് സ്കാറ്റേഡ് എവരിവെയർ ഇൻ ദ കൺട്രി ആൻഡ് ട്രൈ ടു എക്സ്പാൻഡ് ദെയർ ഹോൾഡ്. രാജ്യത്തെമ്പാടും വ്യാപകമായി കിടക്കുന്ന അവരുടെ സംഘടനയുടെ യൂണിറ്റുകൾ, അതാണ് നമ്മൾ സെല്ല്. ഓരോ യൂണിറ്റും ഓരോ സെല്ലായിട്ട് കണക്കും. അങ്ങനെ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും പടർന്നു കിടക്കുന്ന യൂണിറ്റുകൾ ഉണ്ടായിക്കൊണ്ട് ജനങ്ങളിലേക്ക്, ജനങ്ങൾക്ക് മേൽ വളരെ സ്വാധീനം ചെലുത്തുന്ന, അവരുടെ സ്വാധീനം ജനങ്ങൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന പാർട്ടികളെയാണ് സെൽഫ് പാർട്ടീസ് എന്നൊക്കെ പറയും. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഫാസിസ്റ്റ് പാർട്ടികളാണ് പൊതുവെ ഈ രീതി നോക്കുക. ഇപ്പോൾ ഇപ്പോൾ കേരളത്തിലൊക്കെ എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എടുക്കുകയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലായിടത്തും അവർക്ക് സ്വാധീനമുണ്ടാവും, അവർക്ക് എല്ലായിടത്തും ബ്രാഞ്ച്, അവർക്ക് ഒരു കൃത്യമായ ഘടനാ സംവിധാനമൊക്കെ ഉണ്ട്. ബ്രാഞ്ച്, ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, ജില്ലാ ഡിസ്ട്രിക്ട് കമ്മിറ്റി, സ്റ്റേറ്റ് കമ്മിറ്റി, പോളിറ്റ് ബ്യൂറോ എന്നൊക്കെ പറഞ്ഞ കുറേ ഘടകങ്ങൾ, അതായത് കൃത്യമായ സ്ട്രക്ചറും കൃത്യമായ ജനങ്ങൾക്കെതിരെ സ്വാധീനം ചെലുത്താൻ വേണ്ടി ഈ വ്യാപകമായ സംഘടനാ സംവിധാനവും ഉള്ളത് പ്രധാനമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും ഫാസിസ്റ്റ് പാർട്ടികൾക്കുമാണ്. ദേ ട്രൈ ടു ദേ ഹ വൈഡ് നെറ്റ്വർക്ക് ഓഫ് റിലേഷൻഷിപ്പ്, വൈഡ് നെറ്റ്വർക്ക് സ്കാറ്റേഡ് എവരിവെയർ ഇൻ ദ കൺട്രി ആൻഡ് ട്രൈ ടു എക്സ്പാൻഡ് ദെയർ ഹോൾഡ്. ഇത് എൻ്റെ നെറ്റ്വർക്ക് ഓഫ് ദി സെൽ ഈസ് കൺട്രോൾഡ് ബൈ ഹയസ്റ്റ് യൂണിറ്റ് ഓഫ് ദി പാർട്ടി. അവിടെ ടൈപ്പ് ചെയ്ത് ചെറിയൊരു തെറ്റുണ്ട്. ഹയസ്റ്റ് യൂണിറ്റ് ഓഫ് ദി എൻ്റെ നെറ്റ്വർക്ക് സെൽ ഈസ് കൺട്രോൾഡ് ബൈ ദി എൻ്റയർ നെറ്റ്വർക്ക് ഓഫ് ദീസ് സെൽസ്, അവരുടെ എല്ലാ ഘടകങ്ങളെയും അല്ലെങ്കിൽ അവരുടെ എല്ലാ യൂണിറ്റുകളെയും ഈസ് കൺട്രോൾഡ് ബൈ ദി ഹയസ്റ്റ് യൂണിറ്റ്, അവരുടെ കേന്ദ്ര നേതൃത്വം അതിനെല്ലാവരെയും നിയന്ത്രിക്കുകയും ആ ഓരോ യൂണിറ്റിനും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അവരെ രാഷ്ട്രീയമായി ശാക്തീകരിക്കാൻ ശ്രമിക്കുകയും ജനങ്ങളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യാൻ ശ്രമിക്കുന്ന പാർട്ടികളാണ്. ദെൻ ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് മിലീഷ്യ. മിലീഷ്യ പേര് സൂചിപ്പിക്കുന്നത് സം പൊളിറ്റിക്കൽ പാർട്ടീസ് ഹാവ് എ മിലിറ്ററി ക്യാരക്ടർ. ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു മിലിറ്ററി ക്യാരക്ടർ. മോസ്റ്റ് ഓഫ് ദി ഫാസിസ്റ്റ് ആൻഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടീസ് മെയിൻറ്റെയിൻസ് മിലിറ്ററി വിങ്. ഫാസിസ്റ്റുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും പലപ്പോഴും അവരുടേതായ ഒരു മിലിറ്ററി വിങ്ങിനെ, ഒരു സൈനിക വിഭാഗത്തെ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. സച്ച് കൈൻഡ് ഓഫ് പാർട്ടീസ് ആർ നോൺ ആസ് മിലീഷ്യ. അങ്ങനെ വരുന്ന പാർട്ടികളെയാണ് മിലീഷ്യ എന്ന് പറയും. സൈനികമായ ഒരു സ്വഭാവം കൂടി പാർട്ടികൾക്ക്, പാർട്ടിക്ക് തന്നെ ഒരു സൈനിക വിങ്ങും കൂടി ഉണ്ടാക്കി വയ്ക്കുന്ന പാർട്ടികളാണ്. മെമ്പേഴ്സ് ഓഫ് ദീസ് പാർട്ടീസ് ആർ സിവിലിയൻസ് ബട്ട് റിസീവ്ഡ് സം കൈൻഡ് ഓഫ് മിലിറ്ററി ട്രെയിനിങ്. ഇതിലെ ആൾക്കാർ സിവിലിയൻസ്, സാധാരണ പൗരന്മാർ തന്നെയാണ്, പക്ഷേ ഇവർക്ക് ചില സൈനിക പരിശീലനമൊക്കെ ലഭിച്ചിട്ടുണ്ടാകും. ഷോക്ക് ട്രൂപ്സ് ഓഫ് മുസോളിനി, മുസോളിനിയുടെ ഷോക്ക് ട്രൂപ്സ്, റെഡ് ഗാർഡ് ഓഫ് മാവോ, മാവോയുടെ റെഡ് ഗാർഡ്, മാവോ ഉണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടിക്കുള്ളിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കിയ ഒരു സൈനിക വിഭാഗം റെഡ് ഗാർഡ്.
നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ട്, നമ്മുടെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒക്കെ കൈയിരിക്കുന്നതാണ് റെഡ് വോളണ്ടിയർ എന്നൊക്കെ പറയണത്. അത് മിലീഷ്യയുടെ രീതിയൊന്നും അല്ല, അവർ അത്യാവശ്യം പരേഡ് നടത്താനും കാര്യങ്ങൾ നിയന്ത്രിക്കാനും ഒക്കെ വേണ്ടി ഉണ്ടാക്കിയിട്ട് റെഡ് കാർഡ്, ഗ്രീൻ കാർഡ്, വൈറ്റ് കാർഡ് എന്നൊക്കെ പറഞ്ഞ സാധനമാണ്. ദാറ്റ് കൈൻഡ് ഓഫ് തിങ്. അപ്പോൾ ദീസ് കൈൻഡ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് കാൾ മിലീഷ്യ. ദെൻ ഓൺ ദി ബേസ് ഓഫ് സ്ട്രക്ചർ, ഓർഗനൈസേഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടി, മോറിസ് ഡിവർജർ ക്ലാസിഫൈഡ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ ടു ഫോർ ടൈപ്സ്. ഫസ്റ്റ് വൺ കോക്കസ് പാർട്ടി. കോക്കസ് പാർട്ടി മീൻസ് ഇറ്റ് ഹാസ് എ കോക്കസ് ക്യാരക്ടർ. വെരി ഹൈലി പവർഫുൾ സെൻട്രലൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടിയാണ് കോക്കസ് പാർട്ടി. വളരെ കേന്ദ്രീകരിക്കപ്പെട്ട പാർട്ടിയാണ്. സ്മാൾ ബട്ട് ക്വാളിറ്റി ഓഫ് ഇൻഫ്ലുവൻസ് ഈസ് വെരി ഹൈ. ദെൻ സെക്കൻഡ് വൺ ബ്രാഞ്ച് പാർട്ടീസ്, ദീസ് ആർ ദ കോൺട്രിബ്യൂഷൻ ഓഫ് സോഷ്യലിസ്റ്റ് പാർട്ടീസ് വിച്ച് ട്രൈ ടു ഇൻഫ്ലുവൻസ് ദ പീപ്പിൾ ത്രൂ ബ്രാഞ്ചസ്, ലെസ് സെൻട്രലൈസ്ഡ്. ദേ ട്രൈ ടു മെയിൻറ്റെയിൻ ക്ലോസ് റിലേഷൻ വിത്ത് പീപ്പിൾ. ദാൻ തേർഡ് വൺ ഈസ് സെൽഫ് പാർട്ടീസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടീസ് ആൻഡ് ഫാസിസ്റ്റ് പാർട്ടീസ് എസ്റ്റാബ്ലിഷസ് വൈഡ് നെറ്റ്വർക്ക് ഓഫ് ബ്രാഞ്ചസ്, വൈഡ് നെറ്റ്വർക്ക് ഓഫ് സെൽസ് ഓർ യൂണിറ്റ്സ് ഓൾ ഓവർ ദി കൺട്രി. രാജ്യമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന അവരുടെ യൂണിറ്റുകൾ ഉണ്ടാക്കുകയും ദ ട്രൈ ടു എക്സ്പാൻഡ് ദെയർ ഹോൾഡ് ഓവർ പീപ്പിൾ, ജനങ്ങൾക്കിടയിൽ അവരുടെ ഹോൾഡ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പാർട്ടികളാണ്. ദെൻ മിലീഷ്യ, സം പൊളിറ്റിക്കൽ പാർട്ടീസ് മെയിൻറ്റെയിൻ ദെയർ ഓൺ മിലിറ്ററി വിങ്, പർട്ടിക്കുലർ കമ്മ്യൂണിസ്റ്റ് പാർട്ടീസ് ആൻഡ് ഫാസിസ്റ്റ് പാർട്ടീസ്. ദേ ആർ സിവിലിയൻസ്, ദി മെമ്പേഴ്സ് ഓഫ് ദീസ് മിലിറ്ററി വിങ് ആർ സിവിലിയൻസ്, ബട്ട് ദേ സംടൈംസ് അറ്റൈൻഡ് സം ലെവൽ ഓഫ് മിലിറ്ററി ട്രെയിനിങ്, റെഡ് ഗാർഡ് ഓഫ് മാവോ, റെഡ് വോളണ്ടിയേഴ്സ്, ദെൻ ഷോക്ക് ട്രൂപ്സ് ഓഫ് മുസോളിനി ആർ എക്സാമ്പിൾ ഇൻ ദിസ് റിഗാർഡ്. ദെൻ ദി ടോപ്പിക് ഈസ് ഓവർ. ദി മോറിസ് ഡിവർജേഴ്സ് ക്ലാസിഫിക്കേഷൻ ഓഫ് പാർട്ടി സിസ്റ്റം ആൻഡ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഈസ് ഓവർ. ഫസ്റ്റ്ലി ഹി മെയ്ഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് പാർട്ടി സിസ്റ്റംസ്, വിച്ച് മീൻസ് ഹി ക്ലാസിഫൈഡ് കൺട്രീസ് ഓൺ ദി ബേസ് ഓഫ് വൺ പാർട്ടി സിസ്റ്റം, ടു പാർട്ടി സിസ്റ്റം, മൾട്ടി പാർട്ടി സിസ്റ്റം. ആൻഡ് സെക്കൻഡ്ലി ഹി ക്ലാസിഫൈഡ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഓൺ ദി നേച്ചർ, ഓൺ ദി ബേസ് ഓഫ് സ്ട്രക്ചർ, ഓർഗനൈസേഷൻ ആൻഡ് വർക്ക്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.